കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനകീയനായ രാഷ്ട്രീയക്കാരൻ, ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഒരുപാട് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഭരണപക്ഷത്തിരിക്കുമ്പോഴും ഭരണം കയ്യിലുള്ളപ്പോഴും അല്ലാത്തപ്പോഴും ജനങ്ങളുടെ ചുറ്റും ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു ഉമ്മൻചാണ്ടി. എങ്ങനെയാണ് ആ മരണം ഏതൊരു സാധാരണക്കാരനെയും വേദനിപ്പിക്കുന്നത്? ജനകീയനായ ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ടാണ്. 51-ലധികം വർഷം ഒരൊറ്റ മണ്ഡലത്തിൽ മാത്രം MLA ആയിട്ട് മാറുക, പുതുപ്പള്ളി എന്ന ഇടതുപക്ഷത്തിൻ്റെ കേന്ദ്രത്തിൽ അദ്ദേഹം തിരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോൾ ഒരിക്കലും ഒരു വിജയപ്രതീക്ഷയുണ്ടായിരുന്നില്ല. പക്ഷേ പുതുപ്പള്ളിക്കാർ തീരുമാനിച്ചു ഒരു പുതിയ മുഖം വരട്ടെ. അവിടെ നിന്നിങ്ങോട്ട് 50 വർഷത്തിലധികം അതേ മണ്ഡലത്തിൽ എന്നും ഒരുപോലെ ഏറ്റവും ഉയർന്ന വോട്ടിന് ജയിച്ചു വന്നിരുന്നത് ഉമ്മൻചാണ്ടിയായിരുന്നു. ഉമ്മൻചാണ്ടി ആരാണ്? 19 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ജനസമ്പർക്ക പരിപാടിയിൽ ഒന്നിരിക്കുക പോലും ചെയ്യാതെ, ഒന്ന് വിശ്രമിക്കുക പോലും ചെയ്യാതെ ജനങ്ങളുടെ പരാതികൾ ഓരോരുത്തരുടെ അടുത്ത് കേട്ട് കേട്ട് അതിന് പരിഹാരം കാണുന്ന ലോകത്ത് മറ്റേതൊരു രാഷ്ട്രീയക്കാരനുണ്ട്? ഒരു ഭരണാധിപനുണ്ട് ഉമ്മൻചാണ്ടിയല്ലാതെ? 19 മണിക്കൂറുകൾ നിൽക്കുന്നതിനിടയിൽ ഒരു ഭക്ഷണം പോലും കഴിക്കുക, അതൊരു തുള്ളി വെള്ളം പോലും മാത്രം കുടിച്ചുകൊണ്ട് ആണ് ജനങ്ങളുടെ സങ്കടങ്ങൾ കേട്ടിരുന്നത്. കൂടെ നിൽക്കുന്ന ആളുകൾ പറഞ്ഞു, ഒന്നിരിക്കാമായിരുന്നില്ലേ, ഒരല്പം ഭക്ഷണം കഴിക്കാമായിരുന്നില്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ജനങ്ങളുടെ സങ്കടങ്ങൾ പിന്നെ ആര് കേൾക്കും? ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. ഒരുപാട് അനുഭവങ്ങളും കഥകളും പറയാറുണ്ട്. വെറും സാധാരണക്കാർ ഇരിക്കുന്ന എക്കണോമി ക്ലാസ്സിലാണ് ഉമ്മൻചാണ്ടി വിമാനത്തിൽ കയറിയിൽ ഇരിക്കാറ്. ഒരു ദിവസം ഡൽഹിയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് വരികയാണ്. അദ്ദേഹം ഇരിക്കുന്നതാകട്ടെ എക്കണോമി ക്ലാസ് എന്ന സാധാരണക്കാർ ഇരിക്കുന്ന സീറ്റിലും. ആ സമയത്താണ് എയർ ഹോസ്റ്റസ് വന്നിട്ട് പറഞ്ഞ്, ഒരല്പം നീങ്ങിയിരിക്കാമോ, ഈ ഒരു ഗർഭിണി ആസ്ത്രീ അരികിലുള്ള കുഞ്ഞ്, ആ കുഞ്ഞിന് ഒരല്പം ഒന്ന് വിശ്രമിക്കാനാണ്. ആ ഉമ്മൻചാണ്ടി ആരാണെന്ന് അറിയില്ല എയർ ഹോസ്റ്റസിന്. ഉമ്മൻചാണ്ടി നീങ്ങിയിരിക്കുന്നതിന് പകരം ഏറ്റവും പിറകിലെ സീറ്റിൽ പോയിരുന്നു. അപ്പോഴാണ് കൂടെ ഉണ്ടായിരുന്ന ആരൊക്കെ ഓർമ്മിപ്പിച്ചത്, നിങ്ങളാ മാറ്റിയിരുത്തിയത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. അതോടുകൂടി എയർ ഹോസ്റ്റസ് ആകെ ഭയന്നുകൊണ്ട് അദ്ദേഹത്തോട് മാപ്പ് പറയാൻ ചെന്നു. ആ സമയം ആ സീറ്റിലിരുന്നൊരു കൊച്ചു കുഞ്ഞിനെപ്പോലെ കിടന്നുറങ്ങുകയായിരുന്നു ഉമ്മൻചാണ്ടി. അതാണ് കുഞ്ഞുകുഞ്ഞു ആളുകൾ വിളിക്കുന്ന ഉമ്മൻചാണ്ടി. ഇത്രയും ലാളിത്യത്തിൻ്റെ മുഖമുദ്ര. ആളുകൾ മുഴുവനും ചുറ്റും കൂടി നിൽക്കുമ്പോഴും ജനറൽ ട്രെയിനിലെ ജനറൽ ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഒരു സാധാരണക്കാരെ പോലെ ഫയൽ നോക്കിയിട്ട് ജനങ്ങളുടെ പരാതികൾക്ക് പരിഹാരം കണ്ടിരുന്ന മറ്റേതൊരു ജനനേതാവുണ്ട് നമ്മുടെ നാട്ടിൽ? ഉമ്മൻചാണ്ടിയല്ലാതെ? അദ്ദേഹത്തെക്കുറിച്ച് ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് എന്ന് പറയുന്ന എഴുത്തുകാരൻ ഇന്ന് പറഞ്ഞൊരു കുറിപ്പുണ്ട്. സുശീലേട്ടത്തി എന്ന് പറയുന്നൊരു ഇടതുപക്ഷക്കാരി, അവർ ഇടതുപക്ഷത്തിൻ്റെ എഴുത്തുകാരിയാണ്, സാംസ്കാരിക പ്രവർത്തകയാണ്, പൊടുന്നനെയാണ് അവരുടെ ഭർത്താവ് മരണപ്പെട്ടു പോയത്. അവരെ കുഞ്ഞിനാണെങ്കിൽ ഒരു തരിമ്പ് പോലും ചെവി കേൾക്കില്ല. കുഞ്ഞിന് ഓപ്പറേഷൻ വേണം, ആ ഓപ്പറേഷൻ കഴിഞ്ഞാൽ കുഞ്ഞിന് ചെവി കേൾക്കും. അന്ന് പ്രതിപക്ഷ നേതാവാണ് ഉമ്മൻചാണ്ടി. ഉടൻ തന്നെ സുശീലേട്ടത്തിയുടെ ആരോ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിക്ക് വിളിച്ചാൽ പരിഹാരം കാണും. ഒരു ദിവസം സുശീലേട്ടത്തി ആരുമൊന്നും അറിയാത്ത ഉമ്മൻചാണ്ടിക്ക് ഒരു ഫോൺ കോൾ ചെയ്തു. ഞാൻ കണ്ണൂരിൽ നിന്നാണ്, സുശീലേട്ടത്തിയാണ്, എന്താണ് നിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു ഉമ്മൻചാണ്ടി. എൻ്റെ മകൾക്ക് ചെവി കേൾക്കില്ല, ഓപ്പറേഷന് പണം തികയില്ല, സഹായിക്കാമോ? എത്ര രൂപ വേണം? 2 ലക്ഷം രൂപ വേണം. ഉടൻ തന്നെ ഉമ്മൻചാണ്ടി എന്ന ആ രാഷ്ട്രീയക്കാരൻ പറഞ്ഞ വാക്കെന്താണെന്നറിയോ, നിങ്ങൾ വേഗം കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ പോവുക, ഞാനവിടെ ഒരാളെ പരിചയപ്പെടുത്തരാം, ആ മനുഷ്യനോട് കാര്യങ്ങൾ പറയുക, നിങ്ങൾക്ക് വേണ്ട എന്തും അവിടെ ചെയ്തു തരും. ഒരു പരിചയം പോലുമില്ലാത്ത സുശീലടത്തിക്ക് വേണ്ടിയിട്ട് 2 ലക്ഷം രൂപയുടെ ചികിത്സകൾ തയ്യാറാക്കി വെച്ചിരുന്നു ഉമ്മൻചാണ്ടി. ഉടൻ തന്നെ ഈ സ്ത്രീ പിറ്റേ ദിവസം കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ വന്നു, എല്ലാം റെഡിയാണ്. അവിടെ ശസ്ത്രക്രിയ കഴിഞ്ഞ പാട് തന്നെ അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ ആ സമയത്തുണ്ടാവില്ല, ഞാൻ അമേരിക്കയിൽ പോവുകയാണെന്ന്. അമേരിക്കയിൽ നിന്ന് മറക്കാതെ ഉമ്മൻചാണ്ടി വിളിച്ചു, സുശീലടത്തേക്ക് വിളിച്ചു, എന്തായി കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു സാറേ, സന്തോഷമുണ്ട്, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. എങ്കിൽ ആ അമ്മ സന്തോഷവതിയാ സുശീലടത്തേക്ക് സ്ത്രീ ആ മകൻക്ക് ചെവി കേൾക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഉമ്മൻചാണ്ടിക്ക് ഫോൺ ചെയ്തു. ഉമ്മൻചാണ്ടിക്ക് ഫോൺ ചെയ്തിട്ട് ആ കുട്ടി ആദ്യം കേട്ട വാക്ക് ഉമ്മൻചാണ്ടിയുടെ ശബ്ദമാണ്. എന്നിട്ട് കണ്ണൂരിലൊരു പരിപാടിക്ക് ഉമ്മൻചാണ്ടി വന്നപ്പോൾ ഈ ഒരു അമ്മ ആ ഒരു കുട്ടിയുടെയും കൈ പിടിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയെ കാണാൻ വന്നു. ഉമ്മൻചാണ്ടിയെ കണ്ടിട്ട് പറഞ്ഞു, അന്ന് നിങ്ങൾ സഹായിച്ച കുട്ടിയാണിത്. ഉമ്മൻചാണ്ടി അവനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, സന്തോഷങ്ങൾ പങ്കിട്ടു. അന്ന് ആ സുശീലടത്തി പറഞ്ഞൊരു വാക്കുണ്ട്, ഇതുപോലെ ചെവി കേൾക്കാത്ത മക്കൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ടാവില്ലേ?
അവർക്ക് വേണ്ടി അങ്ങേക്കൊരു പദ്ധതി തുടങ്ങിക്കൂടെ. അങ്ങനെയാണ് പൂർണ്ണമായിട്ടും ചെവി കേൾക്കാത്ത കുട്ടികൾക്ക് വേണ്ടി സൗജന്യ ഓപ്പറേഷൻ എന്നൊരു പദ്ധതി ഉമ്മൻചാണ്ടി കൊണ്ടുവന്നത്. ഇതുപോലെ മറ്റേതൊരു ജനകീയ നേതാവുണ്ട്? ഉമ്മൻചാണ്ടിയെക്കുറിച്ച് രസകരമായ കഥകൾ എമ്പാടുമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിൽ ഒരു പോത്ത് വിരണ്ട് ഓടിയാൽ പോലും ഉമ്മൻചാണ്ടിക്ക് വിളിക്കുമത്ര ആളുകൾ. ഒരു ദിവസം ഒരാൾ ഉമ്മൻചാണ്ടിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പോത്ത് ഓടിപ്പോയി, പോത്താകെ വെകളി പിടിച്ച് നിൽക്കുകയാണ്. ഉമ്മൻചാണ്ടി പറഞ്ഞു, മോനെ അടുത്തേക്കൊന്നും പോവണ്ട, നീ ഇപ്പോൾ എവിടെയെന്ന് ചോദിച്ചു. ഞാനൊരു തെങ്ങിൻ്റെ മേലെ കയറിക്കണം, അതുകൊണ്ടാണ് ഫോണിൽ റേഞ്ച് കിട്ടിയത്. എന്നിട്ട് എന്താ ഉമ്മൻചാണ്ടി സുഖമല്ലേ എന്ന് ചോദിച്ചു. ഓ സുഖമാണ്, വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണം. അദ്ദേഹം തൻ്റെ മണ്ഡലത്തിൽ ആർക്കെന്ത് അസുഖം വന്നാലും ഒരു മെഡിക്കൽ സ്റ്റോറിൽ പറഞ്ഞ് ഏൽപ്പിച്ചേക്കാണ്, ആർക്കും മരുന്ന് സൗജന്യമായിട്ട് വാങ്ങാം. ഈ പേരിൽ ഹോർലിക്സ് വരെ വാങ്ങിയ ആളുകളുണ്ട്. ഉമ്മൻചാണ്ടി അതെല്ലാം സ്വന്തം പറ്റിൽ എഴുതി കൊടുക്കും. ഇങ്ങനെ ഒരു ജനകീയ മുഖ്യമന്ത്രി. ഒരിക്കൽ മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്കൊരാഗ്രഹം വീട്ടിലെ ഈ പാചകക്കാരെ മാറ്റണമെന്ന്. പക്ഷേ ഇതൊന്നും ഭർത്താവിനോട് പറയണ്ടേ? നാട്ടിൽ മുഴുവൻ തിരക്കിട്ട് നടക്കുന്ന മുഖ്യമന്ത്രിയാണ്, വീട്ടിലേക്ക് കയറി വരുന്നത് പാതിരാത്രി കഴിഞ്ഞിട്ട്, എഴുന്നേറ്റ് പോകുന്ന പുലർച്ചയ്ക്ക് മുൻപ്. ഈ മനുഷ്യനോട് വീട്ടിലെ പാചകക്കാരെ മാറ്റാൻ ഭാര്യയ്ക്കൊന്ന് മറിയാമേട്ടത്തിക്ക് പറയാൻ പറ്റണ്ടേ? ഒടുവിൽ മറിയാമേട്ടത്തി മുഖ്യമന്ത്രിക്ക് കത്തെഴുതി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, എൻ്റെ ഭർത്താവ് ഒരു മുഖ്യമന്ത്രിയാണ്, എൻ്റെ വീട്ടിലെ പാചകക്കാരൊന്ന് മാറ്റണം, ഒന്ന് സഹായിക്കാമോന്ന്. അപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായത്. ഇതുപോലെ വീട്ടിലും പുറത്തും ആൾക്കൂട്ടങ്ങളുടെ തിരക്കിൽ മാത്രം ജീവിച്ച ജനകീയനായൊരു നേതാവ്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ മരണം കേരളത്തിലെ ഓരോ മനുഷ്യനും സങ്കടത്തിൻ്റെ ഒരിറ്റ് കണ്ണുനീരുണ്ടാക്കുന്നത്. 140 മണ്ഡലങ്ങളിലും വേരുള്ള 140 കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ജനഹൃദയങ്ങളോട് കണക്റ്റഡായ മറ്റേതൊരു രാഷ്ട്രീയക്കാരനാണ് കേരളത്തിലുള്ളത്? ജീവിതം മുഴുവനും ജനങ്ങൾക്ക് വേണ്ടി സേവിച്ച ഒരാൾ. കോവിഡ് കാലത്ത് പോലും പുതുപ്പള്ളിയിലേക്ക് വരാൻ കഴിയാത്ത ലോക്ക്ഡൗണിൽ കുടുങ്ങിയപ്പോൾ അവിടുത്തെ മനുഷ്യർക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തൊരു മനുഷ്യൻ. പക്ഷേ കോവിഡാനന്തര രോഗങ്ങൾ, ക്യാൻസർ, ആ മനുഷ്യൻ്റെ ആരോഗ്യം മുഴുവനും ക്ഷയിച്ചു. ആരോഗ്യത്തോടെ തിരിച്ചു വരാൻ വേണ്ടിയാണ് ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിലേക്ക് പോയത്. പക്ഷേ തിരിച്ചു വരുന്നത് ജീവനറ്റ ശരീരമായാണ്. ഇന്നവിടെ ഒരു നോക്ക് കാണാൻ ആയിരക്കണക്കിന് കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ്, സാധാരണ മനുഷ്യരാണ് ആ മനുഷ്യൻ്റെ മൃതദേഹത്തിന് അനുഗമിച്ചു കൊണ്ടിരുന്നത്. കേരളത്തിൻ്റെ എന്നും ഓർമ്മിക്കപ്പെടുന്ന രാഷ്ട്രീയക്കാരുടെ പേരുകളിൽ മുൻപന്തിയിലുണ്ടാവും ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര്. ഉമ്മൻചാണ്ടിക്ക് വിശാൽ മീഡിയ അനുശോചനം രേഖപ്പെടുത്തുന്നു.